വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ നടപടികൾ കൈക്കൊണ്ട് കെ എസ് ആർ ടി സിയെ ലാഭത്തിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. കോവിഡിന് ശേഷം കടുത്ത പ്രതിസന്ധിയിലായ സ്ഥാപനത്തിന് നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ സഹായമായി 1822 കോടി രൂപ സർക്കാർ നൽകി. ഈ വർഷം അവസാനമാകുമ്പോൾ 2000 കോടിക്ക് മേളിലേക്ക് എത്തും ആ സഹായം ഈ മാർച്ച് എത്തുമ്പോൾ. സർ, അത് കോവിഡായതുകൊണ്ടാണ്. ഇതുവരെ പിന്നെ കോവിഡിന് ശേഷം പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തന നഷ്ടം കുറച്ചുകൊണ്ടുവരാനുള്ള ഊർജ്ജിതമായ നടപടികളുണ്ടാവും. കെ എസ് ആർ ടി സിയുടെ പുനരുജ്ജീവനത്തിനായി ഈ വർഷം പ്ലാനിൽ വെച്ചിരിക്കുന്ന കൂടാതെ 1000 കോടി പിന്നെ നോൺ പ്ലാനിൽ 1000 കോടി രൂപ കൂടെ വകയിരുത്തുന്നു. ഇതുകൂടാതെ കെ എസ് ആർ ടി സിയുടെ വിവിധ ഡിപ്പോകളെ നവീകരിക്കുന്നതിനും പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി 30 കോടി രൂപ വകയിരുത്തുന്നു. കെ എസ് ആർ ടി സിയിൽ ഫ്ലീറ്റ് ജി പി ആർ എസും ഫ്ലീറ്റ് മാനേജ്മെൻറ് മൊഡ്യൂളുകളും ഇൻ്റലിജൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റവും അടക്കം വിവിധ ആധുനിക ഉപകരണങ്ങൾ സംവിധാനങ്ങൾ ചെയ്യുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രാ ഫ്യൂവൽസ് 50 പുതിയ പെട്രോൾ ഡീസൽ പമ്പുകൾ സ്ഥാപിക്കുന്നു, ഈ വർഷം സ്ഥാപിക്കും എന്നുള്ളതാണ് പരിപാടി. ഹൈസ്പീഡ് ഡീസൽ ബസ്സുകൾ സി എൻ ജി എൽ എൻ ജി ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് മാറുന്നതിനായിട്ട് ഈ വർഷം 50 കോടി രൂപ അനുവദിക്കുന്നു. സർ, ചെക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനുമായി 5 കോടി രൂപ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പിന് 2022-23 സാമ്പത്തിക വർഷത്തേക്ക് 44 കോടി രൂപ വകയിരുത്തുന്നു.